السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. يتوم بخمان أم عادل أم نرنة معين سنة محتى يستابنة لبن رايا الدكشن بخمان بطا سيد الشهير البخاري تنغل أدكم الله سادات تنغل يسي يسن محتى يبرستان تنغل سمون درايا نيداكل عمراء نيداكل اند پريا بطا سهرتكل پندد ദീർഘമായ പ്രഭാഷണം നടത്തേണ്ട സമയമല്ല. നിങ്ങളെ മനസ്സുകൾ പറയുന്നു, ഞങ്ങൾ കവർന്നെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദിന്റെ ആ പ്രഭാഷണ സമയമാണ് എന്ന് നിങ്ങളെ മനസ്സുകൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി പ്രഭാഷണം നടത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കണ്ട ഈ ആശയമാണ് നമ്മുടെ ഭാഷയിൽ സാധാരണമായി പറയുന്ന, ഞാൻ എപ്പോഴും പറയുന്ന അങ്ങ നങ്ങാച്ചന്റെ ആ പ്രയോഗത്തെ കുറിച്ച് ചർച്ചയിലേക്ക് ഒരുക്കുകയാണ്. ഞാൻ നേരത്തെ സ്ഥാപനം തുടങ്ങിയ അവസ്ഥകളൊക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബ് വറ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മുഹമ്മദ് ദഅവാ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഞാൻ ഒരിക്കലും ആലോചിച്ചിരുന്നില്ല എനിക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന്. ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് സാക്ഷിയാണ്. ഉസ്താദ് എപ്പോഴും പറയും, അക്കാഡമിക് ലെവലിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന്. എനിക്കും ആ ഒരു ആശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് SSLC കഴിഞ്ഞ് ഞാൻ തെരഞ്ഞെടുത്തത് ദഅവാ കോളേജാണ്. PU കഴിഞ്ഞ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് വാങ്ങിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് ചോദിച്ചിരുന്നു, അല്ല മുസ്തഫ, സാധാരണയായി മറ്റുള്ള കുട്ടികൾ വേറെ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നീ എന്തിനാണ് ഡിഗ്രിക്ക് ലിറ്ററേച്ചർ തിരഞ്ഞെടുക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് എന്റെ അഭിമന്യരായ ഉസ്താദുമാരോട് ഞാൻ പറഞ്ഞൊരു സ്വപ്നം ഇതായിരുന്നു. എന്റെ ഉസ്താദ്, എനിക്ക് കേവലം ഒരു പള്ളിയില് ഇമാമാവാനോ അല്ലെങ്കിൽ ദർസെല്ലി കൊടുക്കാനോ ആഗ്രഹമില്ല, മറിച്ച് ഒരു ഭാഗത്ത് പ്രൊഫസറായി മറുഭാഗത്ത് ദീനീ സേവനം എന്നതാണ് എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ അഭിമന്യരായ ഉസ്താദ് പറഞ്ഞിരുന്നു, മാലിക്കായ റബ്ബാണ് എല്ലാം തീരുമാനിക്കുന്നു എന്ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അന്നൊരു ദിവസം അല്ലൻ സാറ് പത്രം വായിച്ചപ്പോൾ ഞാൻ ഒരിച്ചിരുന്നില്ല അത്തരമൊരു ഗ്രാമങ്ങളും അത്തരമൊരു പ്രദേശങ്ങളും കർണാടകയിലുണ്ട് എന്ന്. എന്നാൽ അത് സത്യമാണോ എന്നറിയാന് 2007 കാലങ്ങളില് മുഹിമ്മാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അല്ല സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാണ് റമദാനിൽ പള്ളി പള്ളി ഇറങ്ങേണ്ടത്? ഞാൻ എന്തിനാണ് ദാവത്തിന്റെ പേരില് സമുദായത്തോട് വയറു പറയാൻ പള്ളിയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം എന്താണ്? ഇസ്ലാമിനെ കുറിച്ചറിയാത്ത, അല്ലെങ്കിൽ അല്ലൻസാർ പത്രം വന്ന് പറഞ്ഞതുപോലെ പള്ളിയിൽ ചാണകം തേക്കുന്ന ഒരു കൂട്ടം ഉമ്മത്ത് ഇവിടെയും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെയും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്നും അവിടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 10 ആളുകൾ തീരുമാനമെടുത്തു. എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഏത് വഴിയാണെന്നറിയില്ല, ഏത് റൂട്ടിലാണ് പോകണമെന്നറിയില്ല, ഗൈഡുകളില്ല, മുൻസൂചനകളില്ല, ഒന്നുമില്ലാത്ത ആ സാഹചര്യം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് മുതഅല്ലിമീങ്ങളായ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് പണമില്ല. ശഅബാൻ 15-ന് മുഹിമ്മാത്ത് സ്ഥാപനങ്ങൾ പൂട്ടുമ്പോൾ നമ്മളൊരു ബുലറ്റിനിറക്കി, ആ ബുലറ്റിന് വിറ്റുകൊണ്ട് ഞങ്ങൾ കാശ് ഉണ്ടാക്കി പോകാൻ തയ്യാറാകുമ്പോഴാണ് ഏതായാലും ആ മാസം ഞങ്ങൾ പോയില്ല. പിന്നെ 2008-ന് ആദ്യമായി ഞങ്ങൾ റമളാൻ 5-ന് ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുകയുണ്ടായി. ആ ഗ്രാമത്തിന്റെ പേര് മുതനൂറു എന്നാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയണോ, റമളാനിന്റെ നട്ട ഉച്ചക്ക് വെച്ച് നമ്മെ അവർ ചായ കൊണ്ട് സ്വീകരിക്കുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് പള്ളി കാണിച്ചു തരുമോ? അവർ ഞങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹു സാക്ഷിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ ഒരു പള്ളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, 786 എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയാണെന്ന പ്രതീക്ഷയോടെ അതാ കാൽ വെക്കുമ്പോൾ നമുക്ക് കാണുന്നത് പള്ളിയുടെ വലതു ഭാഗത്ത് സായിബാബയുടെ ഫോട്ടോയാണ്. സായിബാബയുടെ ഫോട്ടോയാണ് കയ്യിൽ കാണുന്ന ഓം ചിഹ്നയാണ്. ഞങ്ങൾ ചോദിച്ചു, പള്ളിയാണോ ഇത്? കന്നഡയിലായിരുന്നു വർത്തമാനങ്ങളൊക്കെ. അവർ പറയുന്നു, അതെ പള്ളിയാണ് എന്ന്. ഞങ്ങൾ അമ്പരന്ന് പോയി. എന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്നു, ആ പള്ളിയുടെ മുമ്പിൽ കാണുന്ന കുതിര സമാധി ഇതെന്തിനാണ്
ഗംഭീര സമാധി ഉണ്ടാക്കിയത്. അവർ നിഷ്കളങ്കരായി കൊണ്ട് പറയുന്നു, അല്ല ഹസ്രത്തെ, ഈ കാണുന്ന മരം നിങ്ങൾ കണ്ടോ? അത് അതിൽ ജണ്ടക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, മഹബൂബ് സുബ്ഹാനക്കെട്ട് എന്നുണ്ട്. അവർ അതിന്റെ ചുറ്റും കറങ്ങുകയാണ്, അവർ അതിന്റെ എന്തൊക്കെ വിശ്വസിക്കുകയാണ്. ഞാൻ അവരോട് വിഷയങ്ങളൊക്കെ അറിയുമ്പോഴാണ് എനിക്കറിയാൻ സാധിച്ചത്, മഹബൂബ് സുബ്ഹാന എന്നിവർ വിശ്വസിക്കുന്നത് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ കുറിച്ചാണ് അവരുടെ വിശ്വാസം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരത്തിന് വേണ്ടി, അവർ പൂജിക്കുന്ന മരത്തിന് വേണ്ടി വിട്ട കുതിര ചത്തപ്പോൾ അവർ മക്ബറ കെട്ടി. എന്നാൽ ഒന്നും അറിയാത്ത ആ കുഞ്ഞു മക്കൾ ഇരുത്തിക്കൊണ്ട് ഞാൻ എന്ത് പറയണമെന്നറിയാതെ, അതാ ഞാൻ അവരെ ഇരുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളെ വേണ്ടി നിന്ന് എന്നെ അടിക്കാൻ വരുന്നത്. മാറോ മാറോ, ഓ തണ്ടേഹേ, ഓ തണ്ടേഹേ, എനിക്കൊന്നും അറിയുന്നില്ല, എന്റെ വയസ്സ് 18 ആയിട്ടുള്ളൂ. ഞാൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു, എന്ത് തെറ്റാണ് ഞാൻ ചോദിച്ചു ചെയ്തത്? അപ്പോഴാണ് ചന്ദാ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യനോട് പറയുന്നത്, ഹസ്രത്തെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് നിങ്ങൾ പറയണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, അവർക്ക് പള്ളി എന്താണെന്നറിയില്ല, അവർക്ക് റമദാൻ എന്താണെന്നറിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനോടുള്ള അഭിമാനം, ആവേശം, അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവരെ അണ്ടി തുർക്ക എന്ന് പറഞ്ഞുകൊണ്ടോ, അവരെ സായിബന്മാർ എന്ന് പറഞ്ഞുകൊണ്ടോ മാറ്റി നിർത്താൻ ഒക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അവരെ പഠിപ്പിക്കണം. അൽഹംദുലില്ലാ, ആ റമദാനിൽ നാം അവിടെ ആ ഗ്രാമത്തിൽ കൂടി തിരിച്ചു വരുമ്പോ 50-60 വയസ്സായ ആളുകൾ, എന്തിനധികം പറയണം, 50 വയസ്സുകാരനായ ബാബാ ജാനസാവ എന്നെ അരികി പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു പറയുന്നു, ഹസ്രത്തെ, ഇന്ന് വരെ എനിക്കൊരു ഫാത്തിഹ അറിഞ്ഞിരുന്നില്ല, എനിക്ക് ബിസ്മില്ലാഹ് കിട്ടുന്നില്ല. എന്റെ കഥ വിടു, എന്റെ പേരെ കുഞ്ഞുങ്ങൾക്കെങ്കിലും പഠിപ്പിക്കാൻ വല്ല സൗകര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സുകൾ വിഷമിച്ചത്. അന്ന് തുടങ്ങിയ ദാവത്ത് അൽഹംദുലില്ലാ പല സംഘടനകളിലുമായി പല പ്രസ്ഥാനങ്ങളിലുമായി നമ്മുടെ ദഅ്‌വാ പ്രവർത്തനങ്ങൾ ഉയർന്നു. അതിന്റെ ഫലമായിട്ടാണ് അവസാനം എന്റെ പഠനങ്ങൾ കഴിഞ്ഞു. നഈമുദ്ദീൻ മുറാദാബാദ് റളിയല്ലാഹുവിന്റെ ചാരത്ത് ഉർദു മഹലഫി മദബും പഠിച്ച് മർക്കദു സഖാഫത്ത് സുന്നിയിൽ സഖാഫി കഴിഞ്ഞ് ഒന്നും ചിന്തിക്കാതെ ഞാൻ അങ്ങ് ഉത്തര കർണാടകയിലേക്ക് പോകുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ സദാത്തീങ്ങളെ സമക്ഷമത്തിൽ ഒന്ന് പറയട്ടെ, ഞാൻ എന്ത് ചെയ്യാനാണ്? അന്ന് റമദാൻ ആയിരുന്നില്ല, ശഅബാന മാസമായിരുന്നു, വെള്ളിയാഴ്ചയാണ്. ഉഗ്ലൂറിൽ എത്തിയപ്പോ 3 മണിയായിട്ട് പോലും ജുമാ നിസ്കരിക്കാന് ഒരു 4 ആളുകളെ കാണാതായപ്പോ എനിക്ക് വല്ലാതെ വിഷമമായി. ഈ നാടിൽ വെച്ച് ഞാൻ എന്ത് ദാവത്ത് ചെയ്യാനാണ്, എന്ത് ദീനീ ഖിദ്മ ചെയ്യാനാണ്? 10-12 വർഷക്കാലം പഠിച്ച് ഞാൻ ഇവരെ പോലാകണമോ എന്ന് വിഷമത്തോടെ തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ഈ വിഷയവും സങ്കടവും പറയാൻ അന്നുണ്ടായിരുന്ന നേതൃത്വം സയ്യിദുന അബ്ബസോട് തങ്ങൾ ഉസ്താദ്, അല്ലാഹുവേ ഈ ദർജയെ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ടവരോട് മാനസിക സങ്കടങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവരുകള് എന്നോട് പറയുന്നത്, അല്ല നഈമീ, നിങ്ങൾ പഠിച്ചത് അല്ലാഹുവിന്റെ 100 ആണെങ്കിൽ അത് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാതെ നിങ്ങൾ മുയിലാറല്ല, കാളിയാറായിട്ട് പോലും കയ്യില്ല, ഒരു കാര്യവുമില്ല. ഞാനപ്പോൾ തങ്ങൾ ഉസ്താദോട് പറഞ്ഞു, അല്ല തങ്ങൾ ഉസ്താദെ, ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ? അപ്പോൾ തങ്ങൾ ഉസ്താദ് എന്നോട് പറയുന്നു, നിങ്ങളൊരു സ്ഥാപനം അവിടെ തുടങ്ങണം. ഞാൻ അന്ന് തങ്ങളോട് പറഞ്ഞു, സഹീർ തങ്ങൾ സാക്ഷിയാണ്, ഞാൻ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, അല്ല തങ്ങൾ ഉസ്താദെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വടക്ക് മുതല്യമായ ഞാനൊരു സ്ഥാപനം തുടങ്ങാണോ? എന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദവരികൾ ഇതേ മകനായ സഹീർ തങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന ഒരു 20,000 റുപ്യന്റെ പൈസ എന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, സുൽത്താൻ അലി ഹിന്ദ് ഹജാ തങ്ങളുടെ പേര് വെച്ച് നിങ്ങൾ തുടങ്ങിയാ മതി, അല്ലാഹു തആല ഏറ്റെടുത്തോളും എന്ന് പറയുകയും, എന്നിട്ട് ജൂൺ 22-ന് ബഹുമാനപ്പെട്ട സയ്യിദവരികൾ അവിടെ വരികയുണ്ടായി. ചുരുക്കി പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഗ്രാമങ്ങൾ തങ്ങൾ നേരിട്ട് കണ്ടു, പള്ളിയിൽ മറ്റുള്ള ബിംബങ്ങൾ വെച്ചിട്ടുള്ള ഗ്രാമങ്ങളെ കണ്ടു, അതൊക്കെ കണ്ടുകൊണ്ട്
പൊട്ടിക്കരഞ്ഞ സയ്യിദ് വരികള് പിറ്റേ ദിവസം എന്നോട് പറയുന്നു, റമാകാന്ത് എന്ന് പറയുന്ന ഹിന്ദു സഹോദരന്റെ ബിൽഡിംഗിലാണ് ഞങ്ങൾ ഉള്ളത്, ഈ ബിൽഡിംഗിൽ അധികം സമയം മുന്നോട്ട് പോകാൻ സാധിക്കൂല, നമുക്ക് സ്വന്തമായി ബിൽഡിംഗ് വാങ്ങണം. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് വരികൾ 50,000 രൂപ്യ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ കബർ രക്ഷപ്പെട്ട് കിട്ടാനാണ് നദീമി, ഇത് ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല എന്ന് പറയുകയും അൽഹംദുലില്ലാഹ് വഫാത്ത് വരെ എല്ലാ നിലക്കുള്ള നേതൃത്വങ്ങൾ നൽകി. എനിക്ക് ഓർമ്മ വരികയാണ്, ഒരു വിമർശനങ്ങൾ വളരെ കൂടിയ വന്നപ്പോൾ ഞങ്ങള് ചെയ്തത് ശരിയല്ല എന്ന് പലരും പറഞ്ഞപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് പോയി പൊട്ടിക്കരഞ്ഞു. അന്ന് SSF കേരള സാഹിത്യോത്സവമായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നഈമി നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എതിർപ്പുകളൊക്കെയും ഞാനിതാ പറങ്കാല കൊണ്ട് ചവിട്ടി പുറത്താക്കിയെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ആ നിലയ്ക്ക് എനിക്ക് എല്ലാ ധൈര്യം തന്ന ബഹുമാനപ്പെട്ടവരികൾ, അവരുടെ വഫാത്തിന് ശേഷം ദുഃഖമായിരുന്ന ഞങ്ങൾ ഏവലും 1 വയസ്സ് പ്രായമുള്ള മുഈന് സുന്ന അനാഥയായോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ ബുഖാരി തങ്ങള് നേതൃത്വം നൽകിയത്. അല്ലാഹുവി അവിടുത്തെ ആ എല്ലാ നിലക്കുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഞാൻ ചുരുക്കി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സ്ഥാപനം കാണുമ്പോ സന്തോഷമാവാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് ഞങ്ങളെ സ്ഥാപനത്തിൽ വന്നിരുന്നു. ആ കുഞ്ഞിയുടെ വാപ്പ ഉമ്മയെ കൊന്നതാണ് കള്ളു കുടിച്ചു വന്നിട്ട്. അൽഹംദുലില്ലാഹ്, അതുപോലെ പല കുട്ടികളെയും ഞങ്ങൾ ഇന്ന് വളർത്തി. എനിക്ക് ഓർമ്മ വരുന്നു, ഞാൻ ഇന്ന് പ്രസംഗം ഇവിടെ വരുന്നതിന് മുമ്പ് റസാഖ് എന്ന് പറയുന്ന ഒരു കുട്ടി അൽഹംദുലില്ലാഹ് ഒരു ഗ്രാമത്തിൽ നിന്ന് മദ്രസ നടത്തുന്ന ഫോട്ടോ എനിക്ക് അയച്ചു. എനിക്ക് സന്തോഷമായി, കാരണം പന്നിയുടെ ബാക്കിൽ പോയ ഒരു കുട്ടി അൽഹംദുലില്ലാഹ് ഇന്ന് അവിടെ ഒരു മുഅല്ലിമായി നിൽക്കുന്ന വിധം മുഈന് സുന്നെ കൊണ്ട് സാധിച്ചു. ഒരു കുട്ടിയല്ല, ആദ്യ ബാച്ചിൽ പഠിച്ച 10 വരുന്ന കുട്ടികൾ ഇന്ന് പല ഗ്രാമങ്ങളിലായി മദ്രസ നടത്തുകയാണ്, നിസ്കാരം നിർവഹിക്കുകയാണ്. അതിനിടയിൽ ഒരു കഥ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, നോർത്ത് കർണാടകയിൽ എത്രയോ ഗ്രാമങ്ങളുണ്ട്, അതിന്റെ ഇടയിലാണ് സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഹാഫിദ് സബാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ ബീഹാറിലെ പാട്നയിലെ ബന്നിപേട്ടിയുടെ മുഹമ്മദ്പൂർ എന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ഞാൻ മുഹമ്മദ്പൂരിലേക്ക് എത്തിയപ്പോ അവിടുത്തെ അവസ്ഥ കണ്ട് വല്ലാതെ വിഷമങ്ങളായി. ഫറൂഖ് ഉസ്താദിന്റെ സമക്ഷമത്തിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഒന്നും അറിയാത്ത ആ ഗ്രാമങ്ങൾ മുഹമ്മദ്പൂർ എന്ന് പേരുണ്ടായിട്ട് പോലും അവിടുത്തെ അവസ്ഥകളെ കണ്ട് എനിക്ക് വല്ലാതെ വിഷമമായപ്പോ ഞാൻ ഹാഫിദിനോട് ചോദിച്ചു, അല്ല ഹാഫിദേ, നിങ്ങൾക്ക് ഇവിടെ തന്നെ ദാവത് ചെയ്യാൻ പറ്റൂലേ, നിങ്ങൾ എന്തിനാണ് കർണാടകയ്ക്ക് വരണം? അപ്പോഴാണ് അയാൾ പറയുന്നത്, എനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ ആശ്രയിക്കുന്ന 20 ആളുകൾക്ക് ഭക്ഷണം നൽകേണ്ടത് ആരാണ് എന്ന വിഷമത്തിലാണ് ഞാനുള്ളതെന്ന് പറയുമ്പോ ആ ഉസ്താദിന്റെ സമ്പള സൗകര്യം ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് ഷേഖ് ബാബ ഹാജി അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ, അവിടുത്തെ വന്നരായ പിതാവിന്റെ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, വന്നരായ പിതാവിന്റെ പേരിൽ ഒരു മദ്രസക്ക് സാലറി ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ ഇന്ന് ബീഹാറിൽ നമ്മുടെ മദ്രസ തുടങ്ങുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ അങ്ങനങ്ങ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം ഇത്രമേ, കർണാടക നോക്കാണ്ട് ഹനഫി സാഫി നോക്കാണ്ട് എവിടെ എന്തെല്ലാം ആക്കുക അവിടാ അതെല്ലാം ഞങ്ങൾ ആക്കുക വേണോ? അൽഹംദുലില്ലാഹ് നോർത്ത് കർണാടകത്തെ ഗുൽബർഗത്തും ഹാവേരിലും ദാവണഗരിലും അൽഹംദുലില്ലാഹ് ഞങ്ങളെ സ്ഥാപന പണ്ട് 100 മദ്രസ എവിടെ എവിടെ ആക്കുന്നു ചെന്നിട്ടു, ഞങ്ങളെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, അതൊക്കെ ദാവത്താക്കുകൂ. അൽഹംദുലില്ലാഹ് ഫറൂഖ് നഈമി ഉസ്താദിനെ മുഈനി മിഷനിലൂടെയും ഹുസ്നി ശരീഅത്തിലൂടെയും വന്നേ 100 ദായിങ്ങ റെഡിയുള്ളാറ്, പക്ഷെ അങ്ക് സമ്പള കൊടുക്കുന്നത് തെരുവില്ല. എന്റെ മുഅ്മിനീങ്ങളെ, അങ്ക് സമ്പള കൊടുക്കണ്ടേ? ഞാൻ ഇത്ര ചെല്ലട്ട് ഹംസ സാദി ഉസ്താദ് നക്ക് ഓർമ്മ വണ്ടി എന്റെ പുരുഷത്തെ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ കോവിഡ് ടൈമിലോ ഞങ്ങളെ എല്ലാരും ഔത്തിക്കുമ്പോ ഹംസ സാദി ഉസ്താദ് ഞാൻ ഫോൺ ആക്കി കേട്ട വാടുള്ളാറ്, ഞാൻ അത്തിമത്തൂറിലുള്ള എന്റെ നിങ്ങൾ കോവിഡ് അല്ലേ ചൊല്ലുമ്പോ ഉസ്താദ് ചൊല്ലു കോവിഡിന്റെ പേര് ഞാൻ ഔത്തിയുന്നെങ്കിൽ ഞങ്ങളെ കൊണ്ടിട്ട് ഫാത്തിഹ പഠിച്ച മക്കളെ സ്ഥിതി എന്തേ? ആത്മാർത്ഥമായി ഖിദ്മത്തെടുത്ത ഫല അൽഹംദുലില്ലാഹ്. മർദ്ര അടി തുടങ്ങിയ മദ്രസ, മർദ്ര അടി തുടങ്ങിയ മദ്രസ ഇണ്ട്, അല്ലാഹു സാക്ഷിയെ കണ്ടാറല്ലേ, 240 മക്ക ആലിമാ കോഴ്സ് ആക്കിയോണ്ടു. ഉസ്മാൻ ഉസ്താദിനെ കാണുമ്പോൾ നിനക്ക് മനസ്സ് നിറഞ്ഞു പോകണ്ടു, റിഫായി ഷേഖുടെ പേരില് അതിനുള്ള വ്യവസ്ഥ ആക്കിയോണ്ടു ഉസ്താദ്. ഞാൻ നിങ്ങളൊട്ടി കേക്കട്ട, ആ ഉസ്താദ് കിട്ടുന്ന കൂലി എത്ര? ആ
കാണുമ്പോ മനസ്സ് നിറഞ്ഞു പോയിട്ട് അതുകൊണ്ട് എന്റെ പിരുസത്വം നിങ്ങളൊട്ടിക്ക് ചൊല്ലുന്നത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ 100 ഗ്രാമത്തെ ഏറ്റെടുക്കണോ ഇൻഷാ അല്ലാഹ് ആ 100 ഗ്രാമത്തെ ഏറ്റെടുത്തിട്ട് അങ്ങ് പഠിച്ചിട്ട് അങ്ങ് ആലിമായെങ്കിൽ മുത്തുനബിയുടെ ഉമ്മ കോടതിയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെല്ലാ നിങ്ങളെ ഉമ്മത്തിക്ക് വേണ്ടി നാ ഖിദ്മത്ത് എടുത്താ ചെന്നോട്ടോ അതുകൊണ്ടോ എന്റെ പല കനിപ്പാട്ടി കൊണ്ടുള്ളേ വേജാറോടെ നാ ചെല്ലട്ട 25 ഉസ്താദ്മാർ ഖിദ്മത്ത് എടുക്കുമ്പോ 400,000 ചെലവിക്കുമ്പോ അതുകൊണ്ട് 50 പോലും വ്യവസ്ഥ നിങ്ങളൊട്ടുകയില്ല അങ്ങനെക്കുമ്പോ വലിയ ടെൻഷൻ ആവുടോ ഖിദ്മ എടുക്കണ ഉസ്താദ്മാർ സയ്യിദ് ത്വാഹ തങ്ങ കാസർഗോഡ് കല്ലക്കിട്ട തങ്ങളെ മോനോ പക്ഷേ പള്ളിയുടെ സ്വറായോണ്ടിക്കുമ്പോ ആ സ്വർത്തിലൊട്ടിക്ക് കൂടുറു എല്ലാ ഹിദ്മവുമാക്കിട് അങ്ങത്തെ മുഖ്ലിസീങ്ങളായ ആ നിഷ്കളങ്കരായ ദായങ്ങളെ സമ്പല കൊടുക്കതായില്ലെങ്കിൽ റബ്ബുടെ കോടതി ഉത്തര ചെല്ലണ്ടേ മുഅ്മിനീങ്ങളെ അതുക്കു വേണ്ടിട്ട് നിങ്ങളൊട്ടിക്ക് വിനയത്തോടെ നാനെ കേട്ടോണ്ടുള്ളേ ഇൻഷാ അല്ലാ എഡോപ്ഷൻ സ്കീം ചൊല്ല് ഒരു ലെറ്റർ ഒരു ഫോം നിങ്ങളൊട്ടിക്ക് പണ്ട് ആ ഫോം നിങ്ങളൊട്ടിക്ക് പറയുമ്പോ ഒരു ഉസ്താദിന്റെ സമ്പല 12,000 ഷേഖ് ബാബു ഹാജത് ഏറ്റെടുത്ത് അല്ലാഹു തആല ഖൈർ നൽകട്ടെ അങ്ങനെ നിങ്ങളൊട്ടിക്ക് ആർക്കൊന്നും സാധ്യാവൂടെങ്കിൽ ഒരുത്തക്ക് സാധ്യാവണമെന്നില്ല ജമാഅത്തിലെ 4 5 ഇപ്പൊ ഞങ്ങൾ ലുക്മാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കൃഷ്ണാപുരത്ത് ആക്കിയത് പോലെ അത്തിമത്തൂർ പടിപ്പാട്ട ഉസ്താദിന്റെ സമ്പല ഗ്രൂപ്പായി ഏറ്റെടുത്താറ് അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ആക്കാം അങ്ങനെ 12,000 ഒരു ഉസ്താദിന്റെ സമ്പല നിങ്ങളൊട്ടിക്കായെങ്കിൽ എന്തൊരു സന്തോഷ 100 മദ്രസ ബണ്ട വർഷ ഈ കാര്യക്ഷമാക്കുമ്പോ 100 മദ്രസത്തെ സമ്പലായെങ്കിൽ 100 മദ്രസത്തെ ഈ 50,000 മക്ക നിങ്ങളെ മുന്നിൽ നിൽക്കണാറ് അല്ലാഹു തൗഫീഖ് ആക്കി തരട്ടെ അതാവുള്ളേ എന്നെങ്ങ് ചെല്ലട്ട ഒന്നും കൊന്തില്ലാത്ത മക്ക ഇന്ത്യ അങ്ങ് ഖുർആനോജനുള്ളാരല്ലേ ആ മക്കളെ ചെലവുടെ പൂർണ്ണമായ ദത്തു 2,500 റുപ്പ തിങ്കല് ഇൻഷാ അല്ലാഹ് അതെങ്കിലും നിങ്ങൾ തരൂ 2,500 റുപ്പ തന്നിട്ട് നിങ്ങൾ ഒരു മക്കളെ ആലിമാക്കിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ മക്ക ആരായത്ത് പിളകിടാറ് റസാഖ് അതായി ആക്കിയതുപോലെ സാദിഖ് അതായി ആക്കിയതുപോലെ മുബാറക് അതായി ആക്കിയതുപോലെ നാളെ നിങ്ങളെ മക്കളായിട്ട് അവിടെ പഠിപ്പാട്ടറേ അതൊരു കൂലി നിങ്ങൾ കിട്ടുകൊണ്ടു അത് ആവില്ലേ ഒരു 1,500 റുപ്പ തിങ്ങല് ഒരു എഡ്യൂക്കേഷൻ ഓപ്ഷൻ അതെങ്കിലും നിങ്ങൾ തരൂ എന്തുമായില്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ 1,000 റുപ്പ ആവുട അതിൽ തൊറു 500 ആവുട അതിൽ തൊറു 100 ആവുട അതിൽ തൊറു അങ്ങനെ എല്ലാവരും സഹായിക്കുക അങ്ങനെ എല്ലാവരും ഞങ്ങളെങ്ങാ ഞങ്ങളെങ്ങാ ചെന്നിട്ട് നിങ്ങൾ കാണുക പലക്കനിപ്പാട്ടറേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി